ഒൻപതോളം കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപതോളം കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സദസ്സ് പിരിഞ്ഞു പോകുമ്പോഴും അവിടുന്ന് പറയാറുണ്ടായിരുന്നതും അതല്ലാത്ത സമയത്തും നമുക്ക് ചൊല്ലാവുന്നതുമായ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഇന്ന് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കൊണ്ട് പറയാണ്, അല്ലാഹുമ്മ ഖസിം اللهم اقسم لنا من خشيتك ما يحول به بيننا وبين معاصيك اللهவே ഞങ്ങൾക്കും നിനക്കുമിടയിൽ, അല്ലാഹുവേ ഞങ്ങൾക്കും നിനക്കുമിടയിൽ നിന്നോട് ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു പോകുന്നതിൽ നിന്നും ഒരു മറ ഞങ്ങൾക്ക് നീ തരണയെന്നതാണ്. വല്ലാത്തൊരു ആവശ്യമാണ് പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന ഈ ദുനിയാവ്. സഹോദരങ്ങളെ, തിന്മകൾ നിബിഡമാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും പുറത്തൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട്. പലരും മനസ്സിന്റെ ഉള്ളിൽ വലിയ വിഷമങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്തേ കാരണം? പുറത്തുള്ളൊരു ലൈഫ് എനിക്ക് എന്റെ സ്വൈര ജീവിതത്തിൽ, എന്റെ ആ ഒരു വിശുദ്ധമായ ജീവിതം അത്ര നല്ല കുഷാറല്ല എന്ന ഒരു പരിഭവം, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലപ്പോഴും നന്മകളുടെ മുൻപിലേക്ക് വരാൻ പോലുമുള്ള തടസ്സം, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, രഹസ്യ ജീവിതത്തിൽ ഞാൻ ആകെ പ്രശ്നമാണ്, എന്റെ എല്ലാ സൂക്ഷ്മതകളും രഹസ്യ ജീവിതത്തിൽ അത് തല്ലി തകർക്കുകയാണ് പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്, അല്ല ഞാൻ അറിയാതെ വീണു പോവുകയാണ്. ഇങ്ങനെയൊക്കെ രഹസ്യ ജീവിതത്തിലെ വിശുദ്ധി ഇല്ലായ്മയെ കുറിച്ച് പരിഭവം പറയുന്ന ഒരുപാട് പേരുകളുണ്ടാവും. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന അതാണ്. എന്താ പറഞ്ഞത്? പടച്ചോനെ, നീ നിനക്ക് എന്റെ മനസ്സിൽ, ഹൃദയത്തിൽ നീ നല്ലൊരു ഭയമിട്ട് തരണം. എന്റെ മനസ്സ് മുഴുവനും നിന്നോടുള്ള ഭയമാകണം. ആ ഭയത്തിന്റെ പ്രത്യേകത എന്താ? തഹൂലു ബിഹി ബൈനനാ വബൈന മഅസിക, ഞങ്ങൾക്കും നിനക്കും ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരു മറ. അപ്പൊ എന്തൊരു തിന്മ കാണാനും കേൾക്കാനും അറിയാനുള്ള അവസരം വരുമ്പോഴും അത് ചെയ്യുന്നതിന് മുമ്പിൽ ഒരു മറ നീ എനിക്കിട്ട് തരണേ. ആ ബേജാറും പേടിയും വരുമ്പോ ആ തിന്മയിൽ നിന്നോട് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക, പഠിച്ചു വെക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു പേടിയും തക്കവും ഇട്ടു തരേണ്ടത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ടാണ് മറ്റൊരു തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്‌വാഹ, എന്റെ നഫ്സിനെ പടച്ചവനെ നീ നൽകണം തഖ്‌വ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലൈംഗിക രംഗത്തെ വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് പല ആളുകൾക്കും. സ്വകാര്യ ജീവിതത്തിലെ വിശുദ്ധമായ ഒരു ജീവിതം കാത്തുസൂക്ഷിക്കാൻ പലപ്പോഴും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിഹാരം ഇതാ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന. പടച്ചോനെ, നീ എന്റെ മനസ്സിൽ ഭയമിട്ട് തരണേ റബ്ബേ. ആ ഭയം ഒരു തിന്മ ചെയ്യുന്നതിൽ നിന്നും എന്നെ തടുത്തു നിർത്തുന്ന ഭയം. അത് ചോദിച്ചാൽ ഇൻഷാ അല്ലാ നമുക്ക് കിട്ടും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വരി, വമിൻ തഅതിക മാ തുബല്ലിഗുനി ബിഹി ജന്നതക, നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേന്നാണ്. നിനക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണേ പടച്ചോനെ. എന്താ, എങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ? ഞങ്ങളെ ആ സൽക്കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കണം. നീ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമുണ്ടല്ലോ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശനാനുമെന്ന് നൽകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമെന്നാണ്. അത് പടച്ചും തന്നാലേ സഹോദരങ്ങളെ കിട്ടുള്ളൂ. അറിവില്ലാഞ്ഞിട്ടല്ല, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, അറിവില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ സമയം വരുമ്പോൾ അത് നിർവഹിക്കാനുള്ളൊരു മനസ്സ്, ചെറുതാണെങ്കിലും അത് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ അത് ചെയ്യാനുള്ളൊരു മനസ്സ്, അത് പടച്ചോൻ തരണം. അതിനുള്ള തൗഫീക്ക് പടച്ചോൻ തരണം. അതിന് നമ്മൾ ചോദിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലുമായി സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ചെറുതും വലുതുമായി ഒട്ടനേകം നന്മകളുണ്ട്, ഒട്ടനേകം നന്മകളുണ്ട്. ഒരു ദിവസം നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ ആയിരക്കണക്കിന് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ ഭാഗമാക്കാൻ കഴിയും സഹോദര. പക്ഷെ എത്ര പേർക്ക് തൗഫീക്ക് ലഭിക്കുന്നുണ്ട്?
നമ്മളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണെങ്കിൽ ചോദിച്ചോ നാം ആത്മാർത്ഥമായി കൊണ്ട്. നമ്മളൊക്കെ പടച്ചവനെ സ്വർഗം തരണേ എന്ന് പറയുമ്പോൾ അതിന് പരിമിതികളുണ്ട്. പക്ഷെ അല്ലാന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന അതിലൽപ്പം ഗൗരവത്തിലുള്ള പ്രാർത്ഥനയാണ്. വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക, നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ മാത്രമുള്ള സൽക്രമങ്ങൾ പടച്ചോനെ ചെയ്യാനുള്ള ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈന മസാഇബദ് ദുനിയ, പടച്ചോനെ നല്ലൊരു ഉറപ്പ് ഞങ്ങൾക്ക് നീ നൽകണം. എന്താ ഉറപ്പിന്റെ പ്രത്യേകത? മാ തുഹവ്വിനു ബിഹി അലൈന മസാഇബദ് ദുനിയ, ദുനിയാവിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എന്നെ ബാധിക്കുമ്പോ അതെല്ലാം ഞങ്ങൾക്ക് ലോലമാക്കി തരാൻ മാത്രമുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് നീ നൽകണം. പല ആളുകളും വീണു പോകുന്നൊരു സന്ദർഭം എപ്പോഴാന്ന് അറിയോ സുഹൃത്തുക്കളെ? മാനസികമായി കൊണ്ട് തളരെ എപ്പോഴാന്ന് അറിയോ? മുസീബത്തുകൾ ബാധിക്കുമ്പോഴാണ്. ജീവിതം ഭയങ്കര ഞാമത്തിൽ പോകാണെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് മുമ്പിനൊക്കെ മുമ്പിലുണ്ടാവും ചില ആളുകളാണ്. പക്ഷെ ഒരൽപ്പം പ്രയാസമാകുമ്പോൾ, ഒരൽപ്പം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മേൽക്കുമേൽ മുസീബത്തുകൾ കടന്നു വരുമ്പോൾ, ഒരു പക്ഷേ ചില ആളുകളുടെ ഈമാൻ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അവിടെ ഒരു യഖീൻ കിട്ടണം നമുക്ക്. പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതിരിക്കാൻ ശിർക്കിലേക്കും കുഫ്റിലേക്കും വരെ പോകാനുള്ള കാരണം മുസീബത്തുകളാണെങ്കിൽ നഊദുബില്ല, അവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹു നമുക്ക് നൽകുന്ന ഊക്കാണെങ്കിൽ സഹോദര ചോദിക്കാൻ കഴിയണം. വമിനൽ യഖീൻ, പടച്ചോനെ ഒരു ഉറപ്പ് നൽകണം. എന്താണ് ഉറപ്പ്? എനിക്കിത് പടച്ചോൻ കണക്കാക്കിയതാണ്. ഒന്ന്, ഇതിൽ ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് തുല്യതയില്ലാത്ത പ്രതിഫലമുണ്ട്. ഈമാൻ കൂടുന്നതിനനുസരിച്ച് മുസീബത്ത് അത്രമേൽ വലുതാണെങ്കിലും അത് ചെറുതായിക്കൊണ്ടിരിക്കും. ഈമാൻ കുറയുന്നതിനനുസരിച്ച് മുസീബത്ത് അത്ര ചെറുതാണെങ്കിലും അത് വലുതായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നാം തളർന്നു പോകാതിരിക്കാൻ, കയ്യിലുള്ള ദീന തെറിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പടച്ചോനെ, ദുനിയാവിലെ ആപത്തുകൾ നിസ്സാരമായി തോന്നുന്ന അത്രക്ക് വലിയൊരു മനസ്സിന്റെ ഉറപ്പ് നീ എനിക്ക് നൽകണം. ഖദർ അല്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഒരു പക്ഷെ നഷ്ടം നമ്മുടെ മക്കളായിരിക്കാം, ഒരു പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ഭവനമായിരിക്കാം, ഒരു പക്ഷെ നമുക്ക് നഷ്ടമാകുന്നത് കൊല്ലങ്ങളോളം നാം നേടിയെടുത്ത നമ്മുടെ സമ്പത്തായിരിക്കാം. നമ്മൾ കണ്ടതാണ് സഹോദര അല്ലേ, ഏത് സമയത്തും എന്തും സംഭവിക്കും, ദൃക്സാക്ഷികളാണ് നാം. പക്ഷേ നാളെ നമ്മൾക്ക് അതുപോലത്തെ ഒരു സംഗതി വരുമ്പോൾ മനസ്സിൽ അല്ലാഹുവിനെതിരെ ഒരു ഹർഫ് പോലും പറയാതിരിക്കാനുള്ള ഒരു യഖീൻ അത് ഉണ്ടാകണം നമുക്ക്. അതിന് നമ്മൾ ചോദിക്കണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? അല്ലാഹുമ്മ മദ്ഇനാ ബി അസ്മാഇനാ വ അബ്സാരിനാ വ ഖുവ്വാതിനാ മാ അഹ്യൈതനാ, പടച്ചോനെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, മരിക്കോളം അല്ലെ അങ്ങനെ പറയാം, മരിക്കോളം പടച്ചോനെ നീ ഞങ്ങൾക്ക് നൽകിയ ഈ കാഴ്ചയിലും കേൾവിയിലും ശരീരത്തിലെ ശക്തിയും നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേന്നാണ്. പടച്ചോനെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകണേന്നാണ്. ആലോചിക്കും, കണ്ണില്ലാത്തൊരു ജീവിതം എത്രയിരിക്കും അതിന്റെ ഒരു പ്രയാസം, കേൾവി നഷ്ടപ്പെട്ട ഒരു ജീവിതം എന്തായിരിക്കും അതിന്റെ അവസ്ഥ. ഇതൊന്നും നഷ്ടപ്പെട്ടതെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കുന്നവരെ നമ്മളൊക്കെ അല്ലേ? കാഴ്ച നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? കേൾവി നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശരീരത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആഫിയത്ത് നഷ്ടപ്പെട്ട ഒരു റൂമിന്റെ മൂലയിലേക്ക് ചുരുണ്ടു കൂടണമെന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല എന്നാണ് നമ്മുടെ മറുപടി. എങ്കിൽ അത് തരേണ്ടത് പ്രിയപ്പെട്ടവരെ ആരാണ്? റഹ്മാനായ റബ്ബാണ്. ചോദിച്ചോ? നമ്മൾ ചോദിക്കണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. കാഴ്ചയിൽ ബർക്കത്ത് കിട്ടാൻ, കേൾവിയിൽ ബർക്കത്ത് കിട്ടാൻ, ആരോഗ്യത്തിൽ ബർക്കത്ത് കിട്ടാൻ, നല്ലത് മാത്രം കേൾക്കാൻ, നല്ലത് മാത്രം പറയാൻ, നല്ലത് മാത്രം നോക്കാൻ അല്ലേ? എല്ലാറ്റിലും റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ പടച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന വിശാലമായ അർത്ഥമാണ് സഹോദര ആ ഒരു വരിയിലുള്ളത്. എന്ന വാചകത്തെ മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞു, മരണാനന്തരവും നാം ഇതിലൂടെ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലം ഞങ്ങൾക്ക് നീ നൽകണേന്ന്. വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശി എന്നാണ് അർത്ഥം. ഇതിനൊക്കെ ഞങ്ങൾക്ക് അനന്തരമാക്കി തരണേന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ണിൽ കണ്ണുകൊണ്ട് ചെയ്ത ഇബാദത്തുകൾ,
കാതുകൊണ്ട് ചെയ്ത ഇബാദത്തുകൾ അല്ലേ, ശരീരം കൊണ്ട് ചെയ്ത ഇബാദത്തുകൾ, അതിന്റെ ഒക്കെയുള്ള പ്രതിഫലം ഞങ്ങൾ ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ചാലും ഞങ്ങൾക്ക് അനന്തരമായി കൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കണേ എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച അഞ്ചാമത്തെ വരിയും, പടച്ചോനെ, ആരാണോ ഞങ്ങളോട് അനീതി കാണിച്ചത് അവരോട് മാത്രം പ്രതികാരം ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്നാണ്. എത്ര സൂക്ഷ്മതയുള്ള പ്രയോഗങ്ങളാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ തൊട്ടാൽ പത്തെണ്ണത്തിന് ഞങ്ങൾ പിന്നെ വിടൂലാന്ന് പറയുന്ന രീതിയല്ല ഇസ്ലാമിനുള്ളത്. ഞങ്ങളോട് അക്രമം ചെയ്തവരാരാണോ അവരോട് മാത്രം പ്രതികാര നടപടി എടുക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നിനെ തൊട്ടാൽ പത്തെന്ന ഒരു തിരിച്ചടി മനോഭാവത്തെ കുറിച്ചല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അനീതി ഉള്ളപ്പോൾ പോലും, അനീതി ഉള്ളപ്പോൾ പോലും പ്രതികാര നടപടി എടുക്കുന്നിടത്ത് പോലും തിരിച്ച് അങ്ങോട്ടൊരു അനീതി ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ക്ഷമിക്കാൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തിരിച്ചടിക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിനെ കുറിച്ചല്ല പറയുന്നത്, തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ തതുല്യമായത് ഇനി നിങ്ങൾക്ക് കഴിയുമോ, വല ഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൻ ലിസ്വാബിരിൻ, അതാണ് ഏറ്റവും നല്ലത് എന്ന് അപ്പോഴും ക്ഷമയെ കുറിച്ചാണ് പഠിപ്പിച്ചത്. പിന്നെ പറഞ്ഞു, ഉൻസുർനാ അലാ മൻ ആദാന, അള്ളാഹുവേ ഞങ്ങളോട് ശത്രുത കാണിച്ചവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന്. ഞങ്ങളോട് ശത്രുത കാണിച്ച് നടക്കുന്ന ആളുകളുണ്ട്, മുസ്ലിമീങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ തിരിയുന്ന, വളഞ്ഞിട്ടാക്രമിക്കുന്ന ഏർപ്പാട്. അത് ഇന്നും ഇതിനും തുടങ്ങിയതൊന്നല്ല, ഇസ്ലാമിനോളം പഴക്കമുണ്ട്. ഇസ്ലാമിനെതിരെയുള്ള എതിർ ചേരിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഈ വിദ്വേഷങ്ങൾക്കൊക്കെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് അള്ളാന്റെ ദീനാണ്. മുസ്ലിമീങ്ങൾ അള്ളാന്റെ ദീനിന്റെ ആളുകളാണ്. നമ്മളെ സഹായിക്കേണ്ടത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നമ്മളോട് ശത്രുത വെച്ച് കാണിച്ച് പല നിയമങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി നമുക്കെതിരെ തിരിയുന്ന ആളുകൾക്കെതിരെ വാളും വടിയൊക്കെ എടുത്ത് ഓങ്ങാനല്ല പറഞ്ഞിട്ടുള്ളത്, ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഏഴാമത്തൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ പറഞ്ഞു, വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, പടച്ചോനെ ഞങ്ങളുടെ ആ ഒരു പിന്നെ മുസീബത്ത് ഒരിക്കലും ഞങ്ങളുടെ മതത്തിൽ തരരുതേ, എന്റെ ദീനിൽ എനിക്ക് നീ ഒരു ആപത്ത് തരരുതേ എന്ന്. മുസീബത്ത് ശരീരത്തിലായിക്കോട്ടെ, അതിന് അതിൻ്റെതായ സംഗതിയുണ്ട്. ദീനിലെങ്ങാനം മുസീബത്തുകൾ ബാധിച്ചാൽ സുഹൃത്തുക്കളെ, അത് ഏറ്റവും വലിയ ഒരു വിനയായി കൊണ്ട് മാറുമെന്നതിൽ യാതൊരു വിധ തർക്കവുമില്ല. എന്താണ് ഈ ദീനിൽ നമ്മൾക്ക് വരുന്ന മുസീബത്ത് എന്ന് പറഞ്ഞാൽ, നല്ല നിലക്ക് ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുകയാണ്, അദ്ദേഹം മതം വിട്ടു അല്ലെ, അദ്ദേഹം എക്സ് മുസ്ലിമായി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പം ആ പഴയ ആവേശമല്ല, ഇപ്പൊ ജമാഅത്തിനെവിടെയും കാണല്ല, ഇപ്പൊ നിസ്കാരത്തിനൊന്നും വലിയ താല്പര്യമില്ല, ഇപ്പൊ ആ പഴയ ഗൗരവമൊന്നും ഇല്ല, ഇപ്പൊ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത്. അതൊക്കെ ദീനിൽ ഒരു മനുഷ്യനക്ക് വന്നേക്കാവുന്ന മുസീബത്തുകൾ ആ സുഹൃത്തെ, ദീനിൽ ഒരു മനുഷ്യനെ കാത്തിരിക്കുന്ന മുസീബത്തുകളാണ്. പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണെന്നറിയോ, ഇഖ്ലാസ് നഷ്ടപ്പെട്ടിട്ട് കുറെ കർമ്മങ്ങൾ ചെയ്യുക, എന്ത് കാര്യമുള്ളേ, എന്ത് കാര്യമുള്ളേ, നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തിന് വരുന്നുണ്ട്, എല്ലാ നന്മയുള്ള പ്രവർത്തനങ്ങളും മുൻപിലുണ്ട്, കോടിക്കണക്കിന് രൂപ അവൻ പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നുണ്ട് തന്നെ കൂട്ടുക. പക്ഷേ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാലോ, ആ മനുഷ്യന്റെ ദീനിൽ വന്ന അവനെ ബാധിച്ച ഏറ്റവും വലിയ ആപത്താണത്, ഇഖ്ലാസ് നഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുക എന്നുള്ളത്, ദീനിനെ പരിഹസിക്കുക എന്നുള്ളത്, ദീനിനെ പരിഹസിക്കൽ ദീനിലേൽക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ്, അതിനെ കൊച്ചായി കാണുക എന്നുള്ളത്. അതേപോലെ തന്നെ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് ദീനിലുള്ള മുസീബത്താണ്. ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലാകാം, നമ്മുടെ നാട്ടിലാകാം, നമ്മുടെ കുടുംബത്തിലാകാം, എവിടെയുമാകാം, ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ നാം മേൽക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് സുഹൃത്തുക്കളെ സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താണെന്നറിയോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും, ഇപ്പൊ താടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു നാല് പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും താടി വടിക്കുന്ന ആളുകളുണ്ട്, പർദ്ദനെ കുറിച്ചിട്ട് അത് തീവ്രവാദത്തിന്റെ അടയാളമാണെന്ന് ആരോടത്തുനിന്ന് പറയുമ്പോഴേക്കും അത് ഊരാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്, പേടിച്ചുകൊണ്ട് ഊരിപ്പോകുന്ന ആളുകളുണ്ട്.
അല്ലേ? ഞാൻ സമൂഹത്തിൽ മുസ്ലിമാണെന്ന് പറയാൻ പോലും നഊദുബില്ല മനസ്സുകൊണ്ട് ഉറപ്പില്ലാത്ത ആളുകളുണ്ട്. ഇതിനേക്കാൾ വലിയ മുസീബത്ത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വേറെ വരാനില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ മുസീബത്ത് അവന്റെ ശരീരത്തിലോ അവന്റെ സമ്പത്തിലോ അവന്റെ കുടുംബത്തിലോ ബാധിക്കുന്ന ഒന്നല്ല, അവന്റെ ദീനിനെ തകർത്ത് കളയുന്ന മുസീബത്താണ്. ഹിദായത്തിൽ നിന്ന് ശിർക്കിലേക്ക് അവൻ എത്തിക്കുന്ന, സുന്നത്തിൽ നിന്ന് ബിദഅത്തിലേക്ക് അവൻ എത്തിക്കുന്ന, ഇൽമിൽ നിന്ന് ജഹലിലേക്ക് അവനെ എത്തിക്കുന്ന എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ അത് നമ്മളെ നമുക്ക് അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ മുസീബത്താണ്. അങ്ങനത്തെ ഒരു പരീക്ഷണം പടച്ചോനെ ദീനിന്റെ വിഷയത്തിൽ നീ നൽകരുതേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് കാലെ കൂട്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, എട്ടാമതായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് വലാ തജഅലി ദുനിയ അക്ബറ ഹമ്മിന. അല്ലാഹുവേ, ഈ ലോകം അഥവാ ഞാൻ ഈ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അത് ഒരിക്കലും നീ എന്റെ മുഖ്യ ലക്ഷ്യമാക്കി മാറ്റരുതേ എന്നാണ് ആലോചിക്കുന്നത്. അള്ളാന്റെ റസൂൽ കാവലിനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഇന്ന് നമ്മൾ കാണുന്ന വിശ്വാസികളാണെന്ന് പറയുന്ന നടക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും മുഖ്യസ്ഥാനം എന്തിനാ? മുഖ്യസ്ഥാനം എന്തിനാ? എല്ലാവരും ഓടുകയാണ്, അധ്വാനിക്കുകയാണ്, ആലോചിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്, ടെൻഷൻ അടിക്കുകയാണ്, എന്തിന് എന്ന ചോദ്യത്തിന്റെ അപ്പുറത്ത് അവൻ കൊടുക്കുന്ന മറുപടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ദുനിയാവിലാണ്. അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം ദുനിയാവുമായി ബന്ധപ്പെട്ടാണ്. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം ദുനിയാവിൽ എത്തിപ്പോന്ന കാര്യങ്ങളാണ്. ദുനിയാവിന് ഏത് സമയവും കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടേക്കാവുന്ന മറ്റൊരു ലോകത്തിലേക്ക് യാത്ര തിരിക്കേണ്ടി വരുമെന്ന് പരിപൂർണമായും ഉറപ്പുള്ളവരാണ് പ്രിയമുള്ളവരെ ഇത് കേൾക്കുന്നത്. നമ്മുടെ മനസ്സിൽ ദുനിയാവിനെയും അതേപോലെ തന്നെ പരലോകം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന എന്തിനാണ്? ബൽ തുസിറൂനൽ ഹയാത ദുനിയ. അല്ലാഹ് പറയാ, നിങ്ങൾ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. പരലോകം എത്ര വേണേലും അഡ്ജസ്റ്റ് ചെയ്യാ, ദുനിയാവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാ അധ്വാനവും ഏറ്റവും കൂടുതൽ പണമൊക്കെ ദുനിയാവിന് വേണ്ടി മാത്രം. സുഹൃത്തുക്കളെ, ദുനിയാവ് വേണ്ട എന്നല്ല അല്ലാഹ് പറഞ്ഞത്. ദുനിയാവ് വേണം. വബ്തഗ് ഫീമാ ആതാകല്ലാഹു ദാറല് ആഖിറത വലാ തൻസ നസീബക മിന ദുനിയ. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്നെല്ലാം, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഭൗതിക വിഭവത്തിലെല്ലാം നിങ്ങൾ ഒരു പരലോകത്തെ കാണണമെന്നാണ്. സമ്പത്ത് ഇഹലോകത്തിൽ പടച്ച് നിങ്ങൾക്ക് നൽകിയ ഈ ഭൗതിക ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സമ്പത്ത് വേണം, ശരിയാണ്. പക്ഷെ ആ നിനക്ക് നൽകിയ സമ്പത്തുണ്ടല്ലോ, അതിൽ നീ ഒരു പരലോകത്തെ ആഗ്രഹിക്കണമെന്ന്. അത് സദഖയായിട്ടും അത് സക്കാത്തായിട്ടും അത് പാവപ്പെട്ടവർക്ക് സഹായിക്കാനായിട്ടൊക്കെ നിനക്ക് കിട്ടിയ ഒരു സമ്പത്ത് തന്നിട്ടുണ്ടോ, അതിൽ നീ ഒരു പരലോകത്തെ കാണണം. നിനക്ക് ഭൗതിക ലോകത്തിൽ ആരോഗ്യം നൽകിയിട്ടുണ്ടോ, അതിൽ നീ ഒരു പരലോകത്തെ കാണണം. എന്തിനും നിനക്ക് നല്ല അറിവ് നൽകിയിട്ടുണ്ടോ, നല്ല മൈൻഡ് പടച്ചറപ്പ് നിനക്ക് നൽകിയിട്ടുണ്ടോ, അത് ഉപകരിച്ച് നീ പരലോകത്തേക്ക് വേണ്ടി കൊണ്ട് നീ ആഗ്രഹിക്കണം, പണിയെടുക്കണം എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. പക്ഷെ ആളുകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും പരമാവധി ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട്. നല്ല സമ്പത്തുണ്ട്, ആ സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നത് വീണ്ടും 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 ദുനിയാവിന്റെ ആ പളവളപ്പുകൾക്ക് വേണ്ടി മാത്രമാകുന്ന അവസ്ഥ. നല്ല ബുദ്ധി പടച്ചം കൊടുത്തിട്ടുണ്ട്, എന്തിനാത് അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും ദുനിയാവിന്റെ ബാക്കി വിഭവങ്ങൾക്ക് വേണ്ടി മാത്രം. ഒരിക്കലും പടച്ച റബ്ബേ, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുതേ എന്നാണ് റഹ്മാനായ റബ്ബ് വിശ്വാസികളെ കുറിച്ച് പറയുക. ആരാണ് പരലോക ജീവിതത്തെ ശരിക്ക് ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി നന്നായി അധ്വാനിക്കുകയും ചെയ്തത്, അവന്റെ അധ്വാനങ്ങൾ റഹ്മാനായ റബ്ബ് തൃപ്തിയോടുകൂടെ സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിലേക്ക് ദുനിയാവിനൊരു സ്ഥാനം വേണം, ഒരു സ്ഥാനം വേണം. നമുക്ക് ദുനിയാവിൽ അതിന് സ്ഥാനം കൊടുക്കണം. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പരലോകത്തിനാണ് എന്നാണ് റഹ്മാനായ റബ്ബ് നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ മബ്ലഗ ഇൽമിനാ,
പടച്ചോനെ, അറിവിന്റെ ആകത്തുക ദുനിയാവ് മാത്രമാക്കണം ആക്കരുതേ എന്ന് കാവലെ ചോദിക്കണം. വല മബലഗ ഇൽമിന, എന്റെ അറിവിന്റെ ആകത്തുക ദുനിയാവ് മാത്രമാക്കരുതേ എന്ന്. ചില ആളുകൾക്കൊക്കെ പടച്ചറപ്പ് കൊടുത്ത മൈൻഡ് എത്രയെന്നറിയോ, എന്തൊരു ബുദ്ധിയാന്നറിയോ, ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും എല്ലാം അറിയാം, അവരുടെ സംസാര വൈഭവം കണ്ടാൽ നമ്മൾ അന്താളിച്ച് മൂക്കിൽ വിരല് വെച്ച് നിന്ന് പോകും. അവൻക്കറിയാത്തൊരു അറിവുമില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ എടുക്കുമ്പോൾ അവൻ ഏറ്റവും ടോപ്പാണ്, കൃത്യമായ നിലപാടുകളാണ്, എല്ലാ ഏരിയനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ്, ഒരു 5 സെന്റ് സ്ഥലം എടുക്കണം എവിടെയാ നല്ലതെന്ന് പറഞ്ഞ് 100 അഭിപ്രായം അവനക്ക് പറയാനുണ്ടാവും. ഒരു വീട് വെക്കണം, ഒരു 700 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീട് വെക്കണം, എന്താ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അവനക്കിന്നെ പറയാനുണ്ടാവും ഇഷ്ടം പോലെ. ബിസിനസ് തുടങ്ങാൻ പോകണം, എന്തെങ്കിലും എന്തെന്നെ അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ടാവും. എല്ലാറ്റിനെ കുറിച്ചിട്ടും വാചാലമായി പറയാനും ഒക്കെ കഴിവുള്ള, അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആൾക്ക് ആ നിസ്കാരത്തിൽ ആ പ്രാർത്ഥന എന്നൊരു പറഞ്ഞെന്ന് പറഞ്ഞാല് കിട്ടാത്ത അവസ്ഥ. ശിർക്കും തൗഹീദും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ. അതിനെ ഇന്നങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാൽ കവറിൽ നിനക്ക് തുണയാകുന്ന കുറച്ച് കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു പറഞ്ഞാല് അറിയാത്ത അവസ്ഥ. ദീനെന്ന് പറഞ്ഞാലേ അതിങ്ങനെ ഇട്ടാവട്ടത്തിൽ അതൊക്കെ കുറച്ച് ആളുകൾക്കിനെ ക്യാഷ് കൊടുത്തെങ്കിൽ അവർ വന്നിങ്ങനെ ചെയ്തെന്നോടുന്നൊരു അവസ്ഥ. മയ്യത്ത് സംസ്കരിക്കാൻ പോലും അറിയാത്ത അവസ്ഥ, മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അറിയാത്ത അവസ്ഥ, അതൊന്ന് കഫൻ ചെയ്യാൻ പോലും അറിയാത്ത അവസ്ഥ, ഇതൊക്കെ പോലുമാണ് സഹോദര, അതൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതില്ല. അതുപോലും അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ അറിവ് മാറാൻ പാടില്ല എന്ന് പറയുന്നത് കാവലിനെ ചോദിക്കണം എന്ന് പറയപ്പെട്ട വിഷയമാണ്. കാവലിനെ ചോദിക്കണം എന്ന് പറയപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. പല ആളുകളും എല്ലാ ചർച്ചകൾക്കും മുമ്പിൽ എത്ര സമയം വരെയും ഇരിക്കാൻ തയ്യാറാണ്, ഒരു 5 മിനിറ്റ് പോലും ദീന് പഠിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യന്മാരുണ്ട്. രാവിലെ എണീറ്റത് മുതൽ ചാനൽ ചർച്ചകൾക്ക് മുമ്പിൽ എഴുത്തിക്കാഫിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അതാണ് ചെവിയിൽ. പക്ഷെ ഒരു 10 മിനിറ്റ് അള്ളാന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു തരുന്ന, അഖീദയെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ചെറിയ ദർസ് പോലും കേൾക്കാനുള്ള മൈൻഡ് ഇല്ലാത്ത ആളുകൾ, ഇരിപ്പുറപ്പ് വരാത്തവർ, തുടങ്ങുമ്പോഴേക്കും ഉറങ്ങിപ്പോകുന്നവർ. കാവലിനെ ചോദിച്ചോ എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. പല ആളുകളും വലിയ അധ്വാനമാണ് മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, വേണ്ടാന്നല്ല, അല്ലേ, മക്കളെ പഠിപ്പിക്കണം, ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം, പക്ഷേ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം മാത്രമാകരുത്. ആകെ അവർക്കുള്ളൊരു സംവിധാനമാണ് ആഴ്ച 1 മണിക്കൂർ ദീനി കിട്ടാൻ വേണ്ടിയിട്ട് സിയാറിക്കൊക്കെ പോയി നമ്മൾ വിളിക്കുമ്പോ പല പാരന്റ്സിന്റെയും മറുപടി എന്താണെന്നറിയോ, എനിക്ക് ആ സമയത്തും ട്യൂഷൻ ഉണ്ട്. 24 മണിക്കൂറും 7 ദിവസം കൊടുത്താ തന്നെയാണ്. 1 മണിക്കൂറെങ്കിലും അള്ളാന്റെ ദീന് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിട്ട് കയ്യിന്റെ കയ്യെത്തും ദൂരത്ത് വെച്ചു കൊടുത്തിട്ട് വിളിക്കുമ്പോ ഇല്ല എന്ന് പറയാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് തരന്താന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് നിന്നോട് പ്രാർത്ഥിക്കാൻ പറയാ, വലാ മബ്ലഗ ഇൽമിന, പടച്ചോനെ ദുനിയാവിനെ ദുനിയാവിന്റെ അറിവാക്കരുത് എന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സുകൊടുത്ത് ചിന്തിക്കണം, അല്ലേ. ദുനിയാവിന് എത്ര ഫീസ് വേണേലും കൊടുക്കാം, മദ്രസയ്ക്ക് ഒരു 150 എന്നുള്ള 200 ആയി കഴിഞ്ഞാൽ വലിയ ഒച്ചപാടാണ്. എല്ലാരും അങ്ങനെ നല്ല പറഞ്ഞത്, പക്ഷെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ മനസ്സതാണ്. ഏറ്റവും കൂടുതൽ അറിവിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തിരി പോകുന്ന ദുനിയാവിന്റെ വിഷയത്തിലാണ്. വലിയ വലിയ സ്വപ്നങ്ങളും മനസ്സിൽ വെച്ചിട്ട് പലയിടത്തേക്കും പറഞ്ഞ് കുട്ടിയെ പോലും തിരിച്ചയക്കാൻ പിന്നെ തിരിച്ചു കിട്ടാത്ത അവസ്ഥ. അവൻ ഡോക്ടർ ആയാലും പ്രശ്നമില്ല, എഞ്ചിനീയർ ആയാലും പ്രശ്നമില്ല, എന്റെ കുട്ടിനെ ഒന്ന് നല്ല നിലക്ക് കിട്ടിയാൽ മതിയായിരുന്നു, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാല് എന്റെ അടുത്ത് വന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവനൊന്ന് ആ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ കിട്ടി ഞാന് ഭയങ്കര ഹാപ്പിയാണെന്ന് അന്ന് മൂക്കിൽ പിന്നെ വിരൽ വെച്ച് ചിന്തിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് ആദ്യം ശരിയാകണം, നമ്മുടെ മക്കളെയും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും ഈ ആശയങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. 9-ാമതായി കൊണ്ട് പറഞ്ഞു, വലാ തുസല്ലിത അലൈനാ മൻ ലാ യർഹമുനാ, പടച്ചോനെ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ആളുകളെ ഞങ്ങൾക്കെതിരെ നീ ആധിപത്യം കൊടുക്കരുതേ എന്നാണ്. കാരണം നമുക്കെതിരെ തിരിയുന്ന ആളുകളാണ് നമുക്ക് നമ്മുടെ മേൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായി കൊണ്ടും അവർ നമുക്കെതിരെ തിരിയും. അത് തിരിയാതിരിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, 9 കാര്യങ്ങൾ പറഞ്ഞു, ഒന്നുപോലും നമുക്ക് ഒഴിവാക്കാനുള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. നോക്കി നമുക്ക് വായിക്കാം, ഹിഫ്ലാക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ്, പക്ഷേ കഴിയുന്ന സമയങ്ങൾ അധികവും നമ്മൾ
ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ പഠിച്ചെടുക്കുന്ന ശീലമൊക്കെ ഉണ്ടാകണം. പ്രാർത്ഥനകൾ പഠിക്കണം സുഹൃത്തുക്കളെ. അതിന് ഒരല്പസമയം നമ്മൾ മാറ്റിവെച്ച് നമുക്ക് ഒരു നഷ്ടം വരാനില്ല, ഒരു നഷ്ടം വരാനില്ല. ഏത് സമയവും നമ്മൾ പിന്നെ അവസാനിച്ച് പോകുന്ന ഈ ദുനിയാവ് നമ്മുടെ തീരും മുമ്പ് ചിലതൊക്കെ നമ്മൾ നേടണം. അത് ബോധപൂർവമായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് കഴിയും. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ മൊബൈലുകളിൽ, ആപ്പുകളിൽ ആ പ്രാർത്ഥനകളുണ്ട്. നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. ചോദിച്ചാൽ നമുക്ക് പലയിടത്തും ആ പ്രാർത്ഥനകൾ കിട്ടും. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്.